എല്ലാവർക്കും എന്റെ വൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒലീവ് ചാർക്കോൾ മാസ്ക് ആണ്. ഒലീവിന്റെ കുറച്ച് കണ്ടൻസേറ്റ് ഇതിലുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ചാർക്കോൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അല്ലാതെ ഞാൻ DIY ആയിട്ടൊരു ചാർക്കോൾ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് അത് എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ കാർട്ടിൽ കൊടുക്കാം, കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കും. അപ്പൊ ഈ മാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ട്യൂബിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനൊരു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. 199 രൂപയാണ് ഇതിന്റെ വില. നമുക്കിത് ഓൺലൈൻ വാങ്ങിക്കാനും പറ്റുന്നതാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങാം. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സാധാരണ ഇപ്പൊ പാർലറിലൊന്നും പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഈ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ പോകുന്നതിനും അത്യാവശ്യം കുറച്ച് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നതിനും നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ കണ്ടത് നമ്മൾ ഇത് നോർമലി ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ട് അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവലോ തുണിയോ എന്തെങ്കിലും ഒരു അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഫേസിൽ ഒന്ന് കുറച്ച് 2 സെക്കൻഡ് വെച്ചതിന് ശേഷം ഈ പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്കിന്നിന് ഗ്ലോ കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇതിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഒരു ടവൽ ഉപയോഗിച്ച് സ്റ്റീമും ചെയ്തിട്ടാണ് ഇപ്പൊ നീക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഈ ട്യൂബിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതിന് ശേഷം ഫിംഗേഴ്സ് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് തിക്ക് ലെയറും ആയി പോവരുത്, ഒരുപാട് തിൻ ലെയറും ആയി പോവരുത്. മുഖത്ത് ഏതൊരു മാസ്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യുക. കുറഞ്ഞത് ഒരു 20-30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഐബ്രോസ് ഒന്നും കവർ ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മാസ്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പീൽ ചെയ്യുന്നതെന്ന് നോക്കാം.
ഞാൻ മാസ്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ശരിക്കും നമ്മുടെ പോർസ് എല്ലാം നല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ നല്ല ഒരുവിധം ഹെയർ, ഫേഷ്യൽ ഹെയർ എല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ആ പോർസ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ടോണർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ ആണ്. നമുക്ക് ജസ്റ്റ് ഈ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.